ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസോസ് ഗ്രീൻ ഹോം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടൊറേനിയം പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ ടൊറേനിയം പ്ലാന്റുകളെ നമ്മുടെ നാട്ടിൽ കാക്കപ്പൂവ് നട്ടോ സാധാരണ വിളിക്കാറുള്ളത്. പണ്ടൊക്കെ നാട്ടുമ്പുറങ്ങളിൽ വഴിയരികിലൊക്കെ ചുമ്മാ പടർന്ന് കിടന്നിരുന്ന, ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു ചെടിയാണ് ഈ കാക്കപ്പൂവ്. ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഇറങ്ങിയത്. അത് പല വെറൈറ്റീസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുഞ്ഞൻ പൂവാണെങ്കിലും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ്. അതുകൂടാതെ ഇത് ഒരു പൂ വിടർന്നിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തോളം ഈ പൂ പകലായാലും രാത്രിയായാലും ഒരേപോലെ നിൽക്കുന്ന കാരണം ഒത്തിരി പൂക്കളുണ്ടാകുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പല നിറത്തിലുള്ള ടൊറേനിയ പ്ലാന്റുകളുണ്ടെങ്കിലും ഈ കാണുന്ന വയലറ്റ് കളറിലുള്ള, ബ്ലൂ ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ഈ നിറത്തിലുള്ള ഇനത്തിലാണ് നിറയെ പൂക്കളുണ്ടാവുന്നത് കേട്ടോ. ഇതൊരു കൂട്ടം കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ബാക്കി എല്ലാത്തിലും നിറയെ പിങ്ക് കളറിലെ ഉണ്ട്, പിങ്കും വൈറ്റും കൂടിയുണ്ട്, ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയുണ്ട്, അങ്ങനെ പല കളറിലെ ഉണ്ടെങ്കിലും ഈ ഇനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇനത്തിലാണ് ഏറ്റവും വലിയ പൂക്കളുണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നതും. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു കളറാട്ടോ ഈ കളറ്. അപ്പോൾ ഇത് നമുക്ക് കമ്പ് മുറിച്ച് നട്ടും അതിൻ്റെ വിത്തുകൾ പാകിയൊക്കെ നമുക്ക് പുതിയ പുതിയ ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കാറുള്ളത്. വിത്തുകൾ പാകിയും മുളപ്പിക്കാൻ സാധിക്കും, പക്ഷേ അതിനേക്കാൾ എളുപ്പം നമുക്ക് കമ്പുകൾ മുറിച്ച് നടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂടും. വിത്തുകൾ നട്ടിട്ട് വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ദിവസങ്ങൾ കൂടുതലെടുക്കും പൂക്കളുണ്ടാവാൻ. അപ്പോൾ നമ്മൾ തണ്ടുകൾ തന്നെ മുറിച്ച് നടുവാന്നുണ്ടെങ്കിൽ വേഗത്തിൽ പൂവിടാനായിട്ട് അത് സഹായമാകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഒരിക്കലും ഈ പ്ലാന്റ് നമ്മളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോകത്തില്ല. അതിൻ്റെ അരി വീണ് എവിടെയെങ്കിലും മുളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പല കളേഴ്സ് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എങ്ങനെയാണ് പുതിയ ഒരു ചെടി നടുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് ഉള്ള പൂക്കളുള്ള ഈ ചെടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിൽ നിന്ന് നടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള 2 കമ്പും മുറിച്ചെടുക്കുക കേട്ടോ. അപ്പം അതിൽ ഏത് കമ്പാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് സ്വയം തീരുമാനിച്ചത്, പൂക്കളുള്ളത് എടുക്കാം, പൂക്കളില്ലാത്തത് എടുക്കാം. ഞാനിപ്പോൾ പൂക്കളുള്ള ഒരു കഷ്ണം കമ്പ് തന്നെ അതിൽ നിന്ന് ഞാനങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് നിങ്ങൾ നട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിതിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഇത് പൂക്കളുണ്ടായി നിൽക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല, ഇതങ്ങനെ തന്നെ ചെടിയിൽ നട്ടാലും പിടിച്ചോളും. ഇപ്പോൾ 2 തരത്തിലുള്ള കമ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ തണ്ടിൽ നോക്കൂ, ഇതിൻ്റെ ഓരോ ഇലകളുടെ അടിയിലും വേര് വന്നിട്ടുള്ളതാണ്. അത് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ ഇലകളുടെ താഴെയും വേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ടാൽ എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടാൻ സഹായമാകട്ടെ. ഇത് ഞാനിപ്പോൾ 2 തരത്തിലുള്ള കമ്പുകളാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇതേപോലെ വേര് വന്നിട്ടുള്ള ഇനവും, ഒന്ന് വേരൊന്നുമില്ല അത് വെറുതെ ഒരു കമ്പുമാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വേഗത്തിൽ നമുക്ക് വളർന്ന് കിട്ടുക വേരുള്ള ഇനത്തിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഇപ്പോൾ വേരൊന്നുമില്ല, സാധാരണ ഒരു തണ്ടാണ്. അപ്പോൾ അതാണെങ്കിലും വേഗത്തിൽ പിടിച്ചിട്ടും വേരുള്ളതും വേഗത്തിൽ പിടിച്ചു കിട്ടും കേട്ടോ. പക്ഷേ വേരുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പിടിച്ചു കിട്ടാൻ സഹായിക്കും. ഇപ്പോൾ പൂക്കളുള്ള തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നടുമ്പോൾ എന്തുവാ, ഈ വേര് മണ്ണിൽ മുട്ടി നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ നടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. മണ്ണ്, മണൽ, ചകിരിച്ചോര, ചാണകപ്പൊടി, ഇതാണ് ഞാൻ സാധാരണയായിട്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കുക. കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്നെടുത്ത് മാറ്റിയേക്കുക കേട്ടോ. അത് ചെടിയുടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ടൈപ്പ് ചെടിയുടെ എന്ന് വെച്ചാൽ വേരൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വേരുകളാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മണ്ണിൽ ഓടണമെങ്കിൽ നല്ല ഇനം പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയേക്കുക. എന്നിട്ട് നമുക്ക് ഈ ചെടിയെ ഈ പോട്ടിംഗ് മിക്സിലേക്ക് നമുക്ക് നടാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നടുന്നത്
ഈ വേര് വന്നിട്ടുള്ള ടൈപ്പ് ചെടീനെയാണ് ഞാൻ ആദ്യം നടാൻ പോണത്. അപ്പം ഞാൻ ഒരു പോട്ടിങ് മറ്റേ ചെടി ചട്ടി തന്നെയാണ് കേട്ടോ ഇത് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു കുഞ്ഞു കുഴി ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് ചെടിയും നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടില്ല ഇപ്പം തന്നെ ഇതിൽ പൂക്കളുണ്ട്. ആ പൂക്കൾ വാടിപ്പോകത്തൊന്നുമില്ല. അത് ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഒന്ന് നല്ല തണലുള്ള അധികം വെയിൽ കൊള്ളാത്തടത്ത് വയ്ക്കുക. ഈ ചെടിയിൽ നിന്നല്ല ഏത് ചെടിയാണെങ്കിലും നമ്മൾ നട്ടതിന് ശേഷം ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെക്കണം. അതൊന്ന് ഒന്ന് മണ്ണുമായിട്ടൊന്ന് ഇണങ്ങി ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിനി. ഇത് വേഗം തന്നെ വേര് പിടിച്ച് കിട്ടുക. ഒരു ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഇത് അവിടെ മണ്ണിലൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. പിന്നെ അവർക്ക് വെയിലുള്ളതാണെങ്കിലും വലിയ പ്രശ്നം വരില്ല. ആദ്യത്തെ ഒരാഴ്ച മാത്രമാണ് ചെടികളൊന്ന് ആ മണ്ണായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ സമയമെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പല നിറത്തിലുള്ള ഒരു അഞ്ചാറ് ടൈപ്പ് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയോ ഒരു പൂവാണ് ഈ കാക്കപ്പൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളുടെ വീട്ടിൽ ഈ ചെടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ വീട്ടിൽ നിന്ന് പോകത്തേയില്ല. അപ്പോൾ ഈ ചെടി ഒരു ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ. ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നല്ല രീതിയിൽ നിന്നതിന് ശേഷം ഇതിൻ്റെ കമ്പുകളൊക്കെ പതിയെ ഉണങ്ങിത്തുടങ്ങും. അങ്ങനെ ആ ഒരു ചെടി അതോടുകൂടി നശിച്ചു പോകും. പക്ഷേ അതിൻ്റെ വിത്ത് വീണിട്ട് പറമ്പിൽ തനിയെ ഇത് മുളക്കും. പറമ്പിലോ അല്ലെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന ചെടി ചെട്ടികളിലോ ഇത് തനിയെ മുളക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ അത് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ചെടി അത് നശിച്ചു പോയി എന്ന്. പക്ഷേ പറമ്പിൽ എവിടെയെങ്കിലും അത് തനിയെ മുളച്ചു വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളിൽ തമ്മിൽ പരാഗണം നടന്നിട്ട് ഇത് പുതിയ പുതിയ കളർ വെറൈറ്റീസ് ഉണ്ടായി വരും എന്നുള്ളതാണ്. അത് തനിയെ അതുണ്ടാവും. അതായത് പൂമ്പാറ്റകൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് തേൻ കുടിക്കാൻ പോകുന്ന അവസരത്തിൽ ഇത് തനിയെ അത് ആ പരാഗണം നടന്നിട്ട് പുതിയ കളർ വെറൈറ്റി കളേഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ കൈകൊണ്ട് പരാഗണം നടത്തിക്കൊടുത്ത് പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും പുതിയ കളർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും അതുകൂടാതെ ഇതിൽ നിന്ന് എങ്ങനെയാണ് വിത്തെടുത്തിട്ട് പുതിയ ചെടി വളർത്തുന്നത് എന്നുള്ളതും ഇതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല ലൈക്കും കമൻസും സബ്സ്ക്രൈബും നൽകി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.